വല ഫതതഅന ഫി അഹ്ലിൽ ഹദീസി, ഹദീസിന്റെ ആളുകളെ, മുഹദ്ദിസുകളെ, പണ്ഡിതന്മാരെ, ഉലമാക്കളെ കുറ്റം പറയരുത്, മോശക്കാരാക്കരുത്, നിസ്സാരമായി കാണരുത്. അവർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്. അവർക്ക് ദുനിയാവിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യം അറിയില്ല എന്നതൊരു കുറവ് പോലുമല്ല. നിനക്ക് അള്ളാഹുവിന്റെ ദീൻ അറിയില്ല എന്നതാണ് കുറവായിട്ടുള്ളത്. അതാണ് നീ സങ്കടപ്പെടേണ്ട കാര്യം. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഇമാം ഇബ്നു അസാകിർ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, വഅലം യാ അഖീ, എന്റെ സഹോദര നീ അറിയണം, വഫഖന അല്ലാഹു ഇയ്യാക ലിമർദാതിഹി വജഅലന മിമ്മൻ യഖ്ഷാഹു വയത്തഖീഹി ഹഖ തുഖാതിഹി, അള്ളാഹു എന്നെയും നിന്നെയും അവനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഇബ്നു അസാകിർ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയുന്നു, വഅലം അന്ന ലുഹൂമൽ ഉലമാഇ മസ്മൂമ, നീ അറിയണം ഉലമാക്കളുടെ മാംസം എന്നാൽ അത് വിഷം പുരട്ടപ്പെട്ടതാണ്, വിഷമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മാംസം എന്ന് അവരെ ഗീബത്ത് പറയരുത്, അവരെ കുറ്റം പറയരുത്. ഗീബത്ത് പറയുന്നതിന് അള്ളാഹു എങ്ങനെയാ പറഞ്ഞത്? മാംസം തിന്നുന്നതിനോടാണ് ഉപമിച്ചത്. ഉലമാക്കളുടെ മാംസത്തിന് എന്താ പ്രത്യേകത? ഉലമാക്കളുടെ മാംസം തിന്നുക എന്നത് മനസ്സിലാക്കുക, അവരുടെ മാംസം വിഷം പുരണ്ടതാണ്. അവരുടെ അഭിമാനത്തെ ആക്ഷേപിക്കുന്നവർ അവരെ ജനങ്ങൾക്ക് മുന്നിൽ പിച്ചു ചീന്തുക എന്ന അള്ളാഹുവിന്റെ സുന്നത്ത് അറിയപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മോശക്കാരാക്കുന്നവർ, അവരെ നിസ്സാരമാക്കുന്നവർ, അവരെ കളിയാക്കുന്നവർ, അവരെ അള്ളാഹു വഷളാക്കുന്നതാണ്, അറിയപ്പെട്ടതാണ്. നോക്കിക്കോളൂ, ഈ പറഞ്ഞ ഫിത്നയിൽ, ഉലമാക്കളെ മോശക്കാരാക്കുക എന്ന ഫിത്നയിൽ അകപ്പെടുന്നവനെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതിന് അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അപകടത്തിലായിരിക്കും അവസാനിക്കുക, ഈ അവസ്ഥയിൽ അവൻ തുടർന്നു പോയാൽ. അതുകൊണ്ട് സഹോദര, നിന്നെക്കാൾ നീ ജനിക്കുന്നതിന് മുൻപ് അള്ളാഹുവിൻ്റെ ദീനിന് സേവനങ്ങൾ അർപ്പിച്ചവർ, ദീൻ പഠിക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ, അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇന്ന് ചില ആളുകൾ അല്ലേ, ഭരണാധികാരികൾ അവരെ അനുസരിക്കണമെന്ന് പറയുന്ന ഉലമാക്കളെ കണ്ടാൽ പറയും, കണ്ടില്ലേ, പണത്തിന് വേണ്ടിയാണ്, ഇപ്പം കണ്ടതുപോലെയാണ്. അതല്ലെങ്കിൽ ഉലമാക്കളെ കണ്ട് സുഖലോലുപന്മാരായി ജീവിക്കുന്ന അവൻ പോകുന്ന വണ്ടിയോ? സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ കുറിച്ച്, ഉലമാക്കളെ കുറിച്ച് അറിവുള്ള, വയസ്സുള്ള, പ്രായമുള്ള ഉലമാക്കൾ, മുസ്ലിമത്തിൻ്റെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത് മരിച്ചുപോയവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാം ത്വഹാവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഖീദയിൽ അദ്ദേഹം പറഞ്ഞു, ഉലമാ ഉസ്സലഫ് മിനൽ സാബിഖീന വമൻ ബഅദഹും മിനൽ താബിഈൻ അഹ്ലിൽ ഖൈരി വൽ അസർ വഅഹ്ലിൽ ഫിഖ്ഹി വൻ നദർ, താബിഈങ്ങൾക്ക് മുൻപുള്ളവർ, അവർക്ക് ശേഷമുള്ളവർ പണ്ഡിതന്മാർ, ദീനു പഠിച്ച ആളുകൾ, ഫിഖ്ഹുള്ളവർ, ഉലമാക്കൾ, മുൻഗാമികളായ പണ്ഡിതന്മാർ, ലാ യുദ്ക്കറൂന ഇല്ല ബിൽ ജമീൽ, അവരെ നല്ല രൂപത്തിൽ, മനോഹരമായിട്ടല്ലാതെ അവരെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഇന്ന് ചില ആളുകൾ ഏതെങ്കിലും മുൻഗാമിയായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ചിലപ്പോൾ അബദ്ധം പറഞ്ഞു എന്ന് വന്നേക്കാം. ആ അബദ്ധം പറഞ്ഞുകൊണ്ട് അവൻ പറയും, കണ്ടില്ലേ, വിവരമില്ലാത്ത ആളുകൾ ഏതോ ഒരു മസ്അലയിൽ, ഏതോ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അബദ്ധം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അയാൾ പറയുന്നത് സത്യമായിരിക്കും, ഇവൻ പറയുന്നതായിരിക്കും അബദ്ധം. പക്ഷേ ഈ വിവരമില്ലാത്തവൻ അവൻ പറയും, ഇമാം ഷാഫിഈ അല്ലെങ്കിൽ ഇമാം അഹ്മദ് അല്ലെങ്കിൽ ഇമാമിങ്ങളിൽപ്പെട്ട മുൻഗാമികൾ, അവർക്ക് അല്ലെങ്കിൽ അവർക്ക് ശേഷം വന്ന പണ്ഡിതന്മാർ, അവരെ കുറിച്ച് പറയുമ്പോൾ ഇത്ര വലിയ അബദ്ധം, വിവരമില്ലാത്ത ആളുകൾ, അത് ശരിയല്ല, അത് ഞാൻ തള്ളുന്നു. അദബ് പാലിക്കുക. പണ്ഡിതന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ വാക്ക് അത് തെറ്റായി നീ കണ്ടാൽ നീ തെറ്റ് സ്വീകരിക്കേണ്ടതില്ല, തെറ്റ് സ്വീകരിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ ആ ഉലമാക്കൾ അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ പറയുമ്പോൾ മാന്യത പാലിക്കുക, മര്യാദ പാലിക്കുക, മോശക്കാരാക്കരുത്. ചില ആളുകൾ എന്തെങ്കിലും ഒരു അബദ്ധം കണ്ടാൽ ഉടനെ അവരുടെ നീയത്തിനെ സംശയിക്കും, പെട്ടെന്ന് തന്നെ നീയത്തിനെ കുറിച്ച് പറയും, അങ്ങനെ ചെയ്യരുത്. ഉലമാക്കൾ, പണ്ഡിതന്മാർ, ദീനിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ, അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം.